ഗിദിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അവൻ ഒറ്റയ്ക്ക് അവന്റെ നന്മകളുമായി അവൻ പോരാടി നിൽക്കുകയാണ്. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്ക് നരുക്കി വെച്ച് അവൻ മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുക, ഗിദിയോനെ ഒറ്റയ്ക്ക് നിൽക്കുക. എല്ലാരെ കൊണ്ടുപോയപ്പോൾ അവന് വിട്ടുകൊടുത്തില്ല. എവിടെയാ മുന്തിരിച്ചക്ക്? മുന്തിരിച്ചക്ക് എന്തിനെ കാണിക്കുന്നു? കാൽവരിയെ കാണിക്കുകയാണ്. കാൽവരിയുടെ ചുവട്ടിൽ എല്ലാരെ കൊണ്ടുപോയാലും എന്റെ അവകാശം വിട്ടുകൊടുക്കത്തില്ലെന്ന് വിചാരിച്ച് പൊരുതി നിൽക്കുന്ന ഗിദിയോനെ നിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങുമെന്ന് പറയുകയാണ്, യഹോവ നിന്നോടുണ്ട്. ഇന്നത്തെ പ്രാരംഭ സഭായോഗത്തിൽ നിങ്ങളെ അറിയിപ്പ് എന്നെ ഏൽപ്പിച്ച ഒന്നാമത്തെ ദൂത് യഹോവ നിന്നോടുകൂടെയുണ്ട്. അങ്കിളെ, യഹോവ കൂടെയുണ്ട്. ആന്റി, യഹോവ കൂടെയുണ്ട്. കുഞ്ഞെ, യഹോവ കൂടെയുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, യഹോവ കൂടെയുണ്ടെങ്കിൽ എനിക്ക് അനർത്ഥമൊക്കെ ഭവിക്കുന്നത് എന്താണ്? ഈ പ്രയാസമൊക്കെ വരുന്നത് എന്താണ് എന്ന് അവൻ ചോദിക്കുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം എവിടെയാണെന്ന് ഗിദിയോൻ ചോദിക്കുകയാണ്. അവന്റെ അത്ഭുതങ്ങൾ എവിടെയാ ചോദിച്ചവൻ അത്ഭുതപ്പെടുകയാണ്. മിദ്യാനികൾ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ എന്ന് അവന് പരാതി പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ദൈവവനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ ബലത്തോടെ പോകാം. ഇന്നത്തെ പ്രാരംഭത്തിൽ എനിക്ക് പറയാനുള്ള രണ്ട് ദൂത് ഇതാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്. രണ്ട്, ഈ ബലത്തോടെ പോകുക. ഈ ആഴ്ചയിൽ രണ്ട് ദൂത് പ്രാരംഭത്തിൽ തരികയാണ്. ദേവദാസന്മാർ തുടർന്ന് സംസാരിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ദൂത്, യഹോവ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ ദൂത്, ഈ ബലത്തോടെ പോകുക. പ്രതിസന്ധി നടുവിൽ കുറവുകൾ ഏറ്റുമതി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ നന്മ മറ്റുള്ളവർ അപഹരിക്കത്തില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നിനക്ക് നന്മ വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള ദൂത് ഇതാണ്, ഈ ബലത്തോടെ പോകുക. മറ്റൊന്ന്, ദൈവം നിന്നോടുകൂടെ ഈ ആഴ്ച മുഴുവൻ ഉണ്ട്. യഹോവ നിന്നെ നോക്കി കഴിയുമ്പോൾ പ്രതിസന്ധികളെല്ലാം മാറും. യഹോവ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഭാര്യമാരും ഭർത്താവുമാരും മക്കൾ മാറും, കുഞ്ഞുങ്ങളെല്ലാം മാറിപ്പോകും. പക്ഷെ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബലത്തോടെ പോകുക. ആ ഗിദിയോനെ കൊണ്ട് വലിയ യുദ്ധങ്ങൾ ചെയ്ത് നന്മകളെ മടക്കി പ്രാപിച്ചതുപോലെ ഈ കോവിഡ് അനന്തരം നന്മകൾ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ ദൈവം നിനക്ക് നിന്നോട് കൂടെയുണ്ട്. നിരാശ വേണ്ട, ടെൻഷൻ വേണ്ട, ഡിപ്രഷൻ വേണ്ട. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു, യഹോവ നിന്നോടുകൂടെയുണ്ട്. ഈ ബലത്തോടെ പോകുക. വീണ്ടും പറയുന്നു, ജനമേ, യഹോവ നിന്നോടുകൂടെയുണ്ട്. ഈ ബലത്തോടെ പോകുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ 103 സങ്കീർത്തനത്തിലെ 103 ആരാധനയിലെ 103 സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആ നന്മയോടെ ഓർമ്മയോടെ നമുക്ക് ദിവസം ധരിക്കാം.